അരിക്കൊമ്പൻ ആനയെ പറമ്പിക്കുളത്ത് വിടാനുള്ള തീരുമാനം മാറ്റിയതിൽ ജനകീയ സമിതി കാമ്പ്രത്ത് ചളയിൽ ആഹ്ലാദ പ്രകടനം നടത്തി യോഗവും നടത്തി. കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു. തീരുമാനിച്ചു അരിക്കൊമ്പൻ പറമ്പിക്കുളത്തേക്ക് വരുന്നു എന്ന വിവരമറിഞ്ഞു. അറിഞ്ഞുടനെ തന്നെ ആദിവാസി സമൂഹം അവിടെ CPIM നേതൃത്വത്തിലാണ് ആദ്യത്തെ സമരം നടക്കുന്നത്. ആദിവാസി സമൂഹത്തിന് ഒരു അനുഭവമുണ്ട് അവിടെ, CPIM അവിടെ ഒരു അനുഭവമുണ്ട്. ഇത് പറയാതെ പോകുന്നത് ശരിയല്ല. കൊല്ലൂർ കൊമ്പൻ എന്ന വയനാടിനെ വിറപ്പിച്ച കൊമ്പന് കൂട്ടിലടയ്ക്കപ്പെട്ട അവിടെ നിന്നും അന്നും ഇതുപോലെ ഒരു തീരുമാനമെടുത്തു എന്ന് വർഷങ്ങൾക്ക് മുമ്പ് എവിടെ കൊണ്ടുവിടാൻ, പറമ്പിക്കുളത്ത് കൊണ്ടുവിടാനാ തീരുമാനിച്ച്. അന്നും അവിടുത്തെ ആദിവാസി സമൂഹമാണ് ഏറ്റവും ആദ്യ സമര രംഗത്ത് വന്നത്. ആ സമരം അറിഞ്ഞുകൊണ്ടാണ് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി സുധ, അതുപോലെ തന്നെ MLA എന്ന നിലയിൽ ഞങ്ങൾ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ആ സമരത്തിൽ പങ്കാളിയായി. ആനയെ കയറ്റി വണ്ടിയിൽ കയറ്റി നിർത്തി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആനയൊക്കെ കയറ്റിക്കോ, പക്ഷെ എൻ്റെ നെഞ്ചത്തുകൂടെ കയറ്റിയിട്ട് ആന ഈ പറമ്പിക്കുളത്ത് എത്തൂ എന്നാ ഞങ്ങൾ അന്ന് പറഞ്ഞ്. ആ എന്നാലും ഉൾക്കാട്ടിൽ കൊണ്ടുവിടും. അന്നേ അവര് കണ്ടുവച്ചതാണ് ഈ ഒരു കൊമ്പൻ റേഞ്ച്. നിങ്ങൾ മനസ്സിലായിക്കോ, ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത്. ആ ഒരു കൊമ്പൻ റേഞ്ച് ഉൾക്കാടാണ്. നല്ല വെള്ളം കിട്ടും, നല്ല തീറ്റ കിട്ടും. അതുകൊണ്ട് നമുക്ക് അവിടെ കൊണ്ടുവിടാനാണ്. MLA നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം. ഒരു ക്ഷമയുമില്ല. നിങ്ങൾ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ആ ആനയെ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുപോ. ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസിന്റെ മുന്നിൽ നൂറുകണക്കിന് വരുന്ന ജനങ്ങൾ അണിനിരന്നുകൊണ്ട് അന്നത്തെ സമരം. ഒടുവിൽ ആ ആനയെ ഇറക്കി വിട്ടു അവിടെ തന്നെ വന്നോ. അതാണ് ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം. CPM ഏരിയ കമ്മിറ്റി അംഗം കെ സിയാവുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സി തിരുചന്ദ്രൻ, കെ വിനേഷ്, കെ ബേബി സുധ, കെ സത്യപാൽ, കെ മണികണ്ഠൻ മറ്റംഗങ്ങൾ പങ്കെടുത്തു.